മഥുര എന്ന അനുഭവത്തിലേക്ക്. മഥുരയിലാണ് വൃന്ദാവനം നിലകൊള്ളുന്നത്. സാക്ഷാൽ ശ്രീകൃഷ്ണൻ ജന്മം കൊള്ളുവാൻ തിരഞ്ഞെടുത്ത ഭൂമി, സത്യയുഗത്തിൽ ദുർവാസാവിന്റെ കോപം ശമിപ്പിച്ച ഭൂമി, ത്രേതായുഗത്തിൽ ശ്രീരാമദേവൻ ശത്രുഘ്നനെ രവണാസുര നിഗ്രഹത്തിനായി അയച്ച ഭൂമി, ദേശത്തെ മുഴുവൻ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിലകൊണ്ട ഭൂമി തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം ജന്മം കൊള്ളുവാനും തിരഞ്ഞെടുത്തു. മധുരയിലേക്ക് നമ്മൾ എത്തുക എന്ന് പറഞ്ഞാൽ മധുരതരമായ അനുഭൂതികളെ അറിയാൻ തയ്യാറാവുക എന്നുള്ളതാണ്. നമ്മളുടെ ഈ യാത്രയിൽ ദാ അടുത്തൊരു വൃന്ദാവന യാത്ര, കാർത്തിക മാസത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വൃന്ദാവന യാത്ര ഇന്ന് ആരംഭിക്കുന്നത്. കാർത്തിക മാസം 29 തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, പക്ഷെ അതിന് മുന്നേ തന്നെ എത്തി കാർത്തിക മാസത്തിൽ ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനായി എത്തിയിട്ടുള്ള മോക്ഷാർത്ഥികൾക്കൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് അറിയാലോ. മധുരയില് നമ്മള് ഓരോ തവണയും ജന്മഗ്രഹത്തിൽ വരുമ്പോൾ ഓരോ തരത്തിലുള്ള ഉണർവും ഊർജവുമാണ് ലഭിക്കുക. നമ്മളെ സ്വാഗതം ചെയ്യുവാനായി കാലാകാലങ്ങളായി നിയുക്തരായിരിക്കുന്ന ഏതൊക്കെയോ ജന്മങ്ങളിൽ ദാ പരസ്പരം ബന്ധുക്കളായിരുന്നവർ പരസ്പരം കാണുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഒരു ബന്ധം പരസ്പരം പങ്കുവയ്ക്കുന്ന പോലെയൊക്കെയുള്ള അനുഭൂതികളോടുകൂടി നമ്മൾ നിൽക്കുമ്പോൾ, നമ്മളിപ്പോ നിൽക്കുന്നത് കേശവ മന്ദിരത്തിലാണ്. ഈ കേശവ മന്ദിരം എന്ന് പറയുന്നത് ശരിക്കും വൃന്ദാവനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് വജ്രനാഥനാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. വജ്രനാഥൻ നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യ കേശവ ക്ഷേത്രം. അപ്പോ അകത്തെ ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ടതാണ്, ജന്മഗൃഹത്തിലെ ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഒരിക്കൽ 1610 കാലഘട്ടങ്ങളിൽ മുസ്ലിം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന കാലത്ത്, അത് ഔറംഗസീബിന്റെ ആക്രമണത്തിന് മുന്നെയാണ്, 1669 ഔറംഗസീബിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനു മുൻപൊരു മുസ്ലിം ആക്രമണ കാലത്ത് ഈ ഇവിടുത്തെ വിഗ്രഹം തകർക്കപ്പെടും എന്ന് ഭയന്ന ഒരു പൂജാരി വിഗ്രഹവുമായി ഓടി ഒളിക്കുകയും ക്ഷേത്രത്തിന് നേരെ പുറകിൽ വന്ന് ഒളിച്ചിരിക്കുകയും ചെയ്തു എന്നാണ്. അതുകൊണ്ട് ആക്രമണത്തിന് വന്നവർക്ക് വിഗ്രഹം തകർക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഒളിച്ചിരുന്ന പ്രദേശത്ത് പിന്നീട് ഒരു കേശവ മന്ദിരം ഉണ്ടായി വരികയാണ് ചെയ്തത്. അപ്പൊ ശരിക്കും അകത്തെ വിഗ്രഹം ഒരുപാട് കാലം സൂക്ഷിച്ചിരുന്ന പ്രദേശമാണ് ആദ്യ കേശവ ക്ഷേത്രം എന്ന് മനസ്സിലാക്കാം. ആ ക്ഷേത്രത്തിനകത്തേക്കാണ് നമ്മളിപ്പോ പ്രവേശിക്കുന്നത്. വൃന്ദാവനത്തിലെത്തിയാൽ കേൾക്കുന്നതെല്ലാം ഭാഗവതമാണ്, ഭഗവത് സംബന്ധിയായതാണ്. പ്രാചീന ആദി കേശവ ക്ഷേത്രം, ഇവിടുത്തെ വിഗ്രഹം വളരെ പുരാതനമായതാണ്. അതായത് 1669 കാലത്തിനു ശേഷം വീണ്ടും ഇവിടെ രജപുത്രന്മാർ ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിച്ചപ്പോൾ രജപുത്രന്മാർ ഇവിടുന്ന് കൊണ്ടുപോകാതെ ബാക്കിയാക്കിയ വിഗ്രഹങ്ങളിലാണ് ആദി കേശവ മന്ദിരത്തിൽ നിലകൊള്ളുക എന്നതാണ്. മഹാത്മ കേട്ടുകൊണ്ട് എത്തുമ്പോ ചെറുത്തെ മലം വെക്കാൻ എത്തുമ്പോൾ നമുക്ക് കാണാനാകുന്നത് ശ്രീകൃഷ്ണ സാന്നിധ്യമാണ്. അതുപോലെ തന്നെ മധുരയ്ക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് കുബ്ജയ്ക്ക് പ്രദേശമാണ്. കുബ്ജയുടെ ഒരു സൂക്ഷിക്കുന്നത് പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ബൈക്കിൽ ഓഡിയോയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ നമുക്കിനി ആദ്യ കേശവ ക്ഷേത്രത്തിൽ നിന്ന് വലം വെച്ച് വരാം. ആദികേശവ ക്ഷേത്രത്തെ വലം വയ്ക്കുവാനായിട്ട് ശ്രീകോവിലിനോട് ചേർന്ന് ചെറിയൊരു ഇടനാഴിയാണുള്ളത്. അതിന്റെ ഇരുവശങ്ങളിലും ഓംകാരവും അതുപോലെ തന്നെ സ്വസ്തിക ചിഹ്നവും ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവ്വതും സുഖമായിരിക്കണം, ലോകം മുഴുവനും സുഖം തരണമെന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഓരോരുത്തരും ഇതിനുള്ളിൽ പ്രദക്ഷിണം ചെയ്യേണ്ടത്. പിന്നെ കേശവനാമം, അതുപോലെ തന്നെ ശ്രീ കേശവാദി നാമങ്ങളെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങളും ഒക്കെ ഉണ്ട്. ജയ് ശ്രീ രാധേ ജയ് ശ്രീ കൃഷ്ണ എന്നുള്ള മന്ത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. രാധയ്ക്കും കൃഷ്ണനും ഒരുപോലെ. അതുപോലെ തന്നെ ഓം ശ്രീ കേശവ നമ ശിവായ, അത് കൊള്ളാം. ജയ് ഓം ശ്രീ കേശവ നമ ശിവായ എന്നോട് ചേർത്ത്. അപ്പൊ കേശവനെയും നമിക്കുന്നു, ഒപ്പം ആ നമയിൽ തന്നെ ശിവനെ കൂടി ഒത്തുചേരുന്നു. രണ്ടും ഒന്ന് എന്ന് വീണ്ടും പറഞ്ഞു തന്നുകൊണ്ടാണ് ഇത്തവണയും
മധുരയിലേക്ക് തന്നെ പ്രവേശിക്കുന്നത്. എപ്പോഴും ഓർത്തുകൊള്ളുക, രണ്ടും രണ്ടെന്ന് കരുതിയാൽ നിങ്ങളുടെ ജ്ഞാനം പകുതിയാകുന്നത്, എല്ലാം ഒന്നെന്ന് കരുതുമ്പോൾ മാത്രമാണ് ജ്ഞാനത്തോടെ പുതിയ ഉണർവിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. അപ്പോ അവിടുന്ന് ഇത് യമുന, നമ്മള് അപ്പുറത്തെ വശത്ത് കുബ്ജ, ദ്വാരകാലത്തെ സ്ഥാനത്ത് ഒരു വശത്ത് കുബ്ജയെ കണ്ടു, മറുവശത്ത് യമുനാദേവി. അതായത് യമുനാദേവി നമ്മുടെ മനസ്സ് അനവിതകരാണ്. ഇവിടെയും എല്ലാം വിഗ്രഹങ്ങളാണ്. വല്ലഭാചാര്യരെ ചിത്രം വെച്ചിട്ടുണ്ട്. വല്ലഭാചാര്യരുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാനാകും. വല്ലഭാചാര്യരെ കുറിച്ച് ഇതിന് മുൻപ് പറഞ്ഞെന്ന് ഓർക്കുമല്ലോ, ഭഗവാന്റെ ഓടക്കുഴൽ കലിയുഗത്തിൽ വല്ലഭാചാര്യനായി അവതാരം നടത്തുന്ന ഭഗവാന്റെ ഓടക്കുഴൽ ഇവിടെ മഹാദേവ സാന്നിധ്യം. കാത്യായനി ദേവി, ദുർഗാദേവി, നമ്മളിപ്പോ നവരാത്രി കഴിഞ്ഞ ഉടനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ദുർഗാദേവി, ആഞ്ജനേയ സ്ഥാനത്ത് ഇത്രയും കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ആദ്യ കേശവ ക്ഷേത്രത്തിലെ ഈ ദർശനം. അപ്പോ ആദ്യ കേശവ ക്ഷേത്രത്തിന്റെ പ്രത്യേകത മനസ്സിൽ വെച്ചോളാം. നമുക്ക് ഈ പ്രാർത്ഥനകൾ കേട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. ഒരു മനോഹരമായ വൃക്ഷം, വളരെ വലിപ്പമുള്ളൊരു ഒരു വൃക്ഷം ഉണ്ട്. ആ വൃക്ഷത്തിന്റെ തണലിലാണ്, വൃക്ഷം വളരെ പഴക്കമുള്ളതാണെന്ന് കാണാം. അതിന്റെ തണലിലാണ് ഈ ആദികേശവ ക്ഷേത്രം നിൽക്കുന്നത്. ആദികേശവ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു ഹനുമത് ക്ഷേത്രം കൂടി ഇവിടെ കാണാനുണ്ട്. ഹനുമക്ഷേത്രവും രാധാകൃഷ്ണ സാന്നിധ്യവും ഉണ്ട് ഇവിടെ. ഈ ആദികേശവ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. നമുക്കിപ്പോ ഇവിടുത്തെ വിഗ്രഹങ്ങളൊന്ന് തൊഴുതു വരാം. ആദ്യം തന്നെ ശ്രീരാമ ലക്ഷ്മണൻ സീതാസമേതമായി നിൽക്കുന്ന വിഗ്രഹമാണ് നമ്മൾ കാണുന്നത്. അപതാമപഹർക്കാരം ദാതാരാം സർവസന്ദനം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യ. അവിടെ നിന്ന് ഹൃദയത്തെ ആനന്ദത്തിലേക്ക് കൊണ്ടുവരുന്ന രാധാകൃഷ്ണന്മാരുടെ സൗഹൃദത്തിലേക്ക് നമ്മൾ എത്താണ്. ഒരേ സത്യം, രണ്ട് ഒരേ ഉണ്മ രണ്ട് ഭാഗമായി നിൽക്കുന്നു. സ്ത്രീയും പുരുഷനുമായി നിൽക്കുന്നു, ഭഗവതിയും ഭഗവാനുമായി നിൽക്കുന്നു, പരാശക്തിയും പരബ്രഹ്മവുമായി നിലകൊള്ളുന്ന പരമമായ കാഴ്ച രാധാകൃഷ്ണനിലൂടെ കണ്ടുകൊണ്ട് രാധയും കൃഷ്ണനും ഒന്നെന്നറിഞ്ഞുകൊണ്ട് മധുരയിലെ മറ്റൊരു യാത്ര കൂടി. ഓരോ യാത്രയും ഒരു അറിവാണ്. എല്ലാം അറിയാമെന്നൊരു ഭാവത്തിൽ ഒരിക്കലും നമുക്ക് മധുരയിലേക്ക് വരാനേ പാടില്ല, വൃന്ദാവനത്തിലേക്ക് വരാനേ പാടില്ല. കാരണം ഭഗവാൻ ഓരോ തവണയും പുതിയ പുതിയ അറിവുകൾ നമ്മളിലേക്ക് നിറച്ചു തന്നുകൊണ്ടേയിരിക്കും. ഇവിടെ പ്രധാനമൂർത്തിയായി നിലകൊള്ളുന്ന ആഞ്ജനേയനാണ്. വലിയൊരു ശില സ്വയം ആഞ്ജനേയനായി രൂപപ്പെട്ടിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാം. ആ ആഞ്ജനേയ സാന്നിധ്യത്തെ കണ്ട്, ആഞ്ജനേയ ശിലയെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ദുർഗാദേവി ഭഗവതി സാന്നിധ്യത്തിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാല് അംബിക, പാർവതിയാണ് അവിടെ ഇരിക്കുന്നത്. പാർവതിക്ക് നേരെ മുന്നിൽ പാർവതി തപസ്സു ചെയ്തുണർത്തിയ മഹാദേവൻ, അതാണ് സങ്കല്പം. പാർവതിക്ക് നേരെ മുന്നിൽ പാർവതി തപസ്സുണർത്തിയ ചെയ്തുണർത്തിയ മഹാദേവൻ. മഹാദേവൻ ഇരിക്കുന്നത് നേരെ നന്ദി മുന്നിലുണ്ട്, പുറകിലായി ഗണപതി ഉണ്ട്, ഒരു വശത്ത് സുബ്രഹ്മണ്യനും ഭഗവതിയും വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വിഗ്രഹ സാന്നിധ്യം ഉള്ളത് നമുക്ക്. അപ്പോൾ ഇങ്ങനെ മൂർത്തികളെ കണ്ട്, ക്ഷേത്രത്തെ കണ്ടുകൊണ്ട് നമ്മളുടെ യാത്ര ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രധാനമായിട്ടും നിങ്ങളെ അറിയിക്കുക. ഒപ്പം ആദികേശവ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മധുര പരിക്രമ ചെയ്യുന്നവര്, ഇതിന്റെ ഈ പഴയ ചരിത്രങ്ങൾ അറിയാവുന്നവര്, ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽപ്പെട്ടവരൊക്കെ ആദ്യം ഈ ആദികേശവ ക്ഷേത്രത്തിൽ ഒന്ന് വരും. കാരണം ഒന്ന്, അത് ഒരു കാലത്ത് ദ്വാരകയിലെ ദ്വാരകാധീശനായി മാറിയ ഭഗവാന്റെ സാന്നിധ്യത്തെ വജ്രനാഥൻ പിന്നീട് കൃഷ്ണസങ്കല്പത്തിൽ വൃന്ദാവനത്തിലെ കൃഷ്ണനായി പ്രതിഷ്ഠിച്ച പ്രധാന ക്ഷേത്രം, വൃന്ദാവനത്തിലെ ക്ഷേത്രം, അല്ലെങ്കിൽ മധുരയിലെ ജന്മസ്ഥലത്തെ ക്ഷേത്രം, അവിടെ നിലകൊണ്ട കേശവ വിഗ്രഹത്തെ സംരക്ഷിച്ച് സൂക്ഷിച്ച പ്രദേശമായതുകൊണ്ടാണ് ആദികേശവ ക്ഷേത്രത്തിന് ഇത്ര ഖ്യാതി വരുന്നത്. അതുമാത്രമല്ല 1610 കാലം മുതൽ ഇവിടെ വെച്ച് ആദികേശവനെ ആരാധിക്കുകയും അവിടെ പുതിയ വിഗ്രഹം ഉണ്ടാക്കുകയുമാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് 1610 മുൻപ് തൊട്ട് തന്നെ പൂജിച്ചു കൊണ്ടിരുന്ന ഒരു വിഗ്രഹമാണ് ഇപ്പോഴും ഇവിടെയുള്ള. ക്ഷേത്രം പുതുതായി നിർമ്മിക്കപ്പെട്ടതാണെങ്കിൽ വിഗ്രഹം ആ പഴയ കാലത്തിന്റേതാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെ നമുക്ക് ആദികേശവ ക്ഷേത്രത്തെ ദർശിച്ചുകൊണ്ട് മധുരയിലെ ജന്മഗൃഹത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾക്കറിയാം, ജന്മഗൃഹത്തിലേക്ക് നമുക്ക് ക്യാമറ ഒന്നും കടത്തിക്കൊണ്ട് പോകാനാവില്ല, കടത്തിക്കൊണ്ടുപോയി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനാവില്ല. അതുകൊണ്ട് ഈ ഒരു തത്സമയം ഇങ്ങനെ ആരംഭിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മോക്ഷയുടെ വൃന്ദാവന യാത്രയുടെ ഒരു ഘട്ടം ആരംഭിക്കുകയാണ് എന്നും അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും ഊർജവും ഒക്കെ സദാ നൽകിക്കൊണ്ടിരിക്കണമെന്നും
നമ്മൾ ഒരുമിച്ചാണ് ഈ യാത്രയിൽ എപ്പോഴും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടേതാ ഈ ക്ഷേത്ര ഗോപുരത്തിൽ നിന്ന് അകത്തേക്ക് കടക്കേണ്ടത്. പ്രധാന കവാടമല്ല, നമ്മള് ഗേറ്റ് നമ്പർ 2 ഗേറ്റിലൂടെ അകത്തേക്ക് കടക്കാണ്. അവിടെ തിരക്ക് കുറവുണ്ടാവും. മാത്രമല്ല ആദികേശവനെ ദർശിച്ച് വേണം അകത്തേക്ക് പോകാനെന്നൊരു വിധി അറിഞ്ഞത് മുതൽ ഇവിടെ വന്ന് ഇവിടെ തൊഴുത് കുലയപീഠത്തിന് മോക്ഷം നൽകിയ പ്രദേശവും കൂടെ കണ്ടിട്ടാണ് നമ്മൾ ക്ഷേത്രഭൂമിയിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുക. അപ്പോ ഏവരുടെയും പ്രാർത്ഥന ഒപ്പം ഉണ്ടാവുക. മധുര എന്ന വൃന്ദാവനത്തെ നമുക്ക് ഒരുമിച്ചറിയാം. ആ കൃഷ്ണനാമത്തിൽ, ആ രാധാശക്തി സ്വരൂപത്തിൽ നമുക്ക് ഒരുമിച്ച് ലയിക്കാം. ഹരേ കൃഷ്ണ.